ഇതതിലിപ്പോ ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് ഇതിന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടോ എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്ത്യൻ ഫിഷ് ലവർ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിൽ നമ്മളിവിടെ മെയിൻ ആയിട്ട് കൊടുക്കുന്ന ലൈഫ് ഫുഡ് എന്ന് പറയുന്നത് മൊയിനയാണ് അപ്പോൾ നമ്മൾ മൊയിന ടാങ്ക് ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ മൊയിന ടാങ്ക് റീസെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ് അത് ഇതിലുള്ള മൊയിന കൾച്ചർ ചെയ്യുന്ന പല ആളുകൾക്കും അറിയുന്ന കാര്യം തന്നെയാണ് അത് ശരിക്കും ഒരു ടാസ്ക് തന്നെയാണ് നിങ്ങൾ എത്ര ദിവസം കഴിയുമ്പോൾ അത് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ എത്ര ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം പിന്നെ എന്തൊക്കെ അതിൻ്റെ അടിയിൽ വരുന്ന വേസ്റ്റുകൾ വലിക്കണം ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ വരാറുണ്ട് ഓക്കെ ആ ടോപ്പിക്കിലേക്കല്ല നമ്മളിന്ന് പോകുന്നത് അപ്പോൾ നമ്മുടെ ഫാമിൽ ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്ക് മുകളിലായിട്ടുള്ള ഒരു മൊയിന ടാങ്ക് അത്യാവശ്യം നല്ല ഫീഡ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു അതിലേക്ക് മൊയിനയ്ക്ക് ഈസ്റ്റ് കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിരുന്നാലും അത് വെയിൽ തട്ടുന്ന ഒരു സ്ഥലത്തായതോടുകൂടി അതിലേക്ക് ആൽഗേസ് വരികയും അതുപോലെ തന്നെ ആ ആൽഗേസ് കുറച്ച് കഴിഞ്ഞപ്പോൾ വാട്ടറിൻ്റെ ഒരു കളർ ചേഞ്ച് വരികയും അതിൽ നിന്നൊരു സ്മെല്ല് വരിക എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ആ ഒരു ഇതിലേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ബ്ലഡ് വേം കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ യൂട്യൂബിലുള്ള പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിലെല്ലാം ഇങ്ങനെ വെച്ചിട്ടുള്ള വെള്ളത്തിൽ ബ്ലഡ് വേം കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ മൊയിന ടാങ്ക് സെറ്റ് ചെയ്ത സ്ഥലത്തേക്ക് പോയാലോ അപ്പോൾ നമ്മൾ ഈ പോർഷനിലും മൊയിന ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഈ ഭാഗത്തുള്ള രണ്ട് ടാങ്ക് ഞാൻ ഇവിടുന്ന് മാറ്റി വെച്ചതാണ് അതിലൊക്കെ മൊയിനാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മാറ്റി വെച്ചതാണ് ഇതിപ്പോൾ ഏകദേശം ഒരു നാല് ദിവസമായിട്ടില്ല മൂന്നാമത്തെ ദിവസമാണ് ഇതിലേക്കൊക്കെ നന്നായിട്ട് മൊയിന വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല നന്നായിട്ട് മൊയിന സ്പ്രെഡായി വന്നിട്ടുണ്ട് ഞാൻ മൊയിന ടാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടാങ്ക് നമ്മൾ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാറില്ല നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ഈസ്റ്റ് ഇട്ട് കൊടുക്കാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിലുള്ള ഗ്രോത്ത് കുറയും പക്ഷെ എന്നിരുന്നാലും ഇതിലുള്ള വേസ്റ്റ് കാര്യങ്ങളൊന്നും അധികം അടിയാതെ വരുമ്പോൾ നമുക്ക് കൂടുതൽ സമയം ഏകദേശം ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും ഈ പോർഷനിൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം ഈസ്റ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ് നമ്മൾ പപ്പായ ലീഫ് വെച്ച് ചെയ്യുന്ന വേറൊരു സെക്ഷനുണ്ട് പക്ഷേ ഈ ഒരു പോർഷനിൽ ഫുള്ളായിട്ട് നമ്മൾ ഈസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ ഒരു ടാങ്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു 15 ദിവസത്തിന് മുകളിലായി ഇതിൽ ജസ്റ്റ് ഞാൻ സൂക്ഷിച്ച് നോക്കിയ സമയത്ത് ബ്ലഡ് വേം കുറേശ്ശെ കാണുന്നുണ്ട് അപ്പോൾ അത് എത്രത്തോളം ഇതിൽ നിന്ന് നമുക്ക് ബ്ലഡ് വേം കിട്ടുമെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളിത് ഈ ഒരു നെറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നെറ്റിലേക്ക് ജസ്റ്റ് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നറിയില്ല ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ മതി അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതിന് കൂടുതൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കരുത് ഞാൻ കൈ വെച്ചിട്ടാണ് ഇളക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൈ നമ്മൾ അങ്ങനെ കൈ വെച്ച് ഇളക്കി കഴിഞ്ഞാൽ കൈ നന്നായിട്ട് കഴുകണം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ വളരെ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് അതിലിപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലഡ് വേം ഉണ്ട് ഇതിൽ അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് നമുക്കിതിൽ എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതിൽ ഒരുപാട് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി നോക്കാം അപ്പോൾ ഇത് കഴുകുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ട് പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു കഴുകൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തൊരു നെറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു നെറ്റിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇതിങ്ങനെ ഇതിലേക്ക് മാറ്റി കൊടുക്കുക ഇത് നമ്മൾ വിചാരിച്ചിടത്തേക്കല്ലല്ലോ പോണത് അപ്പോൾ ഇതിൽ അത്യാവശ്യം സാധനം കിട്ടും ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് നെറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഇതിൽ കിട്ടിയിട്ടുണ്ട് കുറച്ച് നേരത്തേക്ക് ഇരിക്കണേ ഉണ്ടോ ഇതിൽ ഇനിയും വേസ്റ്റ് ഉണ്ട് നല്ല വേസ്റ്റ് ഉണ്ട് അപ്പോൾ അത് എങ്ങനെ നമുക്കത് കഴുകിയെടുക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഒരു ഐഡിയ കിട്ടാത്തത് പക്ഷേ നന്നായിട്ട് ഇതിൽ ബ്ലഡ് വേം ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും ഉണ്ടോ നന്നായിട്ട് ഇതിൽ സ്പ്രെഡായി വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഇതിൽ ഇത് കൂടാതെ ഇതിൽ കൂത്താടി ഉണ്ട് പിന്നെ കുറച്ച് വേസ്റ്റ് കാര്യങ്ങളുണ്ട് എല്ലാം കൂടി ഇതിൽ വന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണ് കറക്റ്റ് കാണാൻ കഴിയാത്തത് ഇതൊക്കെ കൈകൊണ്ടൊക്കെ ടച്ച് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക
ഇങ്ങനെ നന്നായിട്ട് കഴുകി കൊടുക്കണം. അപ്പോഴേ ശരിക്കും അതിൻ്റെ ഒരു മജ കണ്ട് വരുള്ളൂ. അപ്പോൾ ഇത്രയും നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് കഴുകുക എന്നുള്ളത് ഒരു ഭയങ്കര ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് മുതിരില്ല. ഇനി നമുക്കിതിനൊരു ഗ്ലാസ്സിലേക്കോ എന്തെങ്കിലും ഇട്ടൊന്ന് നോക്കാം. നമുക്ക് അപ്പോൾ കാണാമല്ലോ എത്ര ഉണ്ട് എന്നുള്ളത്, എങ്ങനെ ഉണ്ട് അതിൻ്റെ ഒരു ലുക്ക്, അല്ലെങ്കിൽ എത്രത്തോളം കിട്ടും എന്നുള്ളത്. ഇജ്ജെ അമ്മ കാണാതൊരു ഗ്ലാസ് എടുത്തോണ്ടിരോ. അപ്പോൾ നമുക്ക് ഗ്ലാസ് തരില്ല എന്നാണ് വൈഫ് പറഞ്ഞത്. അപ്പോൾ ഇത് ഇവിടുന്ന് ഒരു പാത്രം കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഫുഡ്, നമ്മുടെ ഗപ്പീസിൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിരുന്ന ഒരു പാത്രമാണ്. അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് നോക്കാം. അപ്പോൾ കാണാം എത്രത്തോളം ഉണ്ട് ഇതൊന്ന് കിട്ടിയതെന്ന്. ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ അറിയാം എത്രത്തോളം ഉണ്ട് ഈ സാധനം, എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഇതിൻ്റെ ക്ലീനിങ്. ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തതാണ്. നമുക്കിപ്പോൾ ഇതിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഇതിന് മുന്നേ. ഇങ്ങനെ ബ്ലഡ് വോം കാര്യങ്ങൾ ഞാൻ കൾച്ചർ ചെയ്യലോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഞാനിത് ജസ്റ്റ് അതിൽ കണ്ടപ്പോൾ ഒരു കൗതുകം, അതുപോലെ തന്നെ ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഇതിനെക്കുറിച്ച് കാണുന്നുണ്ടായി. അപ്പോൾ ഇതിങ്ങനെ കൾച്ചർ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് സാധനമാണ്. ഞാനിതിൻ്റെ ഫ്രോസണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നല്ല റിസൾട്ടാണ് ഫ്രോസണൊക്കെ കിട്ടിയിരുന്നത്. ഇങ്ങനെ സംഭവം നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് മുഴുവനായിട്ടും കൂത്താടികളാണ്, കുറച്ച് കൂത്താടികളുണ്ട്. അതുപോലെ തന്നെ അതാ ഇതിൽ നിറയെ ബ്ലഡ് വേമാണ്. ഇത് നമുക്കിനി ജസ്റ്റ് കളക്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. എന്നു വെച്ചാൽ അത്രയും പീസ് നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ഡ്രോപ്പർ ഉണ്ട്. അപ്പോൾ ഡ്രോപ്പർ എടുത്തിട്ട് ഓരോന്നിലും ഓരോ ടാങ്കിലും നമുക്ക് കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക. അങ്ങനെ വേസ്റ്റുകളും അങ്ങനെ കംപ്ലൈൻ്റ് ഉള്ള വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഒരു വിധമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫീഡിങ് ചെയ്യാം. അപ്പോൾ ഫീഡിങ്ങിലേക്ക് പോവാം. ചൈനീസ് വൈൽഡ് റെഡാണ്, ചൈനീസ് വൈൽഡ് റെഡിൻ്റെ ഫ്ലവർ ഡോസൽ ടൈപ്പാണിത്. അപ്പോൾ ഇത് ഒറ്റകൾക്കൊക്കെ ഇന്നിപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഫുഡ് കൊടുത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കൊടുക്കണോ എന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ ഫ്ലവർ ഡോർസൽ ടൈപ്പാണിത്. നല്ല ഡോർസലും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി വരുന്നൊരു ടൈപ്പാണിത്. നല്ല ടെയിലും നല്ല ഡോർസലും നല്ല ഇയർ ക്വാളിറ്റി, നല്ല ടെയിൽ ക്വാളിറ്റി വരുന്ന ഒരു ഐറ്റാണിത്. ഇത് നമ്മുടെ അൽബിനോ ഫുൾ റെഡ് ഫ്ലവർ ഡോർസലാണ്, രണ്ടാമത്തെ ടാങ്കിൽ കിടക്കുന്നത്. ഇത് നമുക്ക് സെയിൽ ചെയ്യാൻ, സെയിലിനുള്ള സാധനമാണ്. ഇപ്പോൾ ഇന്ന് കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിടിച്ചിട്ടതാണ്. നാളെ നമുക്ക് കയറി പോകാനുള്ള ഐറ്റാണിത്. ഫീമെയിൽ മെയിൽ ഇപ്പോൾ കണ്ടീഷൻ ചെയ്തു. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുന്നില്ല. ഇന്ന് ഫുഡ് കൊടുത്താൽ നാളെ അത് കയറ്റി വിടാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ നൈറ്റിൽ നന്നായിട്ട് ഫുഡ് കൊടുത്താണ്. ബ്ലഡ് വേം ഒക്കെ പലരും വ്യാവസായികാടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് ബ്ലഡ് വേം എന്ന് പറയുന്നത്. അതായത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ കുളങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് അത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച ഐറ്റംസ് പല വീഡിയോസിലും നമ്മൾ ചെന്നൈ മാർക്കറ്റിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിവിടെ അങ്ങനെ അത് ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഡേറ്റി വാട്ടേഴ്സും കാര്യങ്ങളും വേണ്ടതുകൊണ്ട് ചെയ്യാറില്ല. ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് മൊയ്ന ടാങ്ക് റീസെറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിൽ അടിയിൽ ഫോം ആയത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോം ആവുന്നതാണ്, നമ്മൾ കൾച്ചർ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഫോം ആവുന്നതാണ് ഈ സാധനം. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. ഇത് വളരെ നല്ല ഒരു പ്രോട്ടീനുള്ള ഫുഡാണ്. പലരും ഈ ഒരു ഫുഡ് ഇതിൻ്റെ ഫ്രോസൺ അതുപോലെ തന്നെ സ്റ്റെറിലൈസ്ഡൊക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ ഉപയോഗിക്കുന്ന പല ആളുകളും ഉണ്ട്. നല്ല റിസൾട്ടാണ്. ഞാൻ ഒരു പ്രാവശ്യം ഇതിൻ്റെ ഫ്രോസൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് കേടുന്ന് പോവുകയും ഞാൻ ഒഴിവാക്കുകയും ആണ് ചെയ്തത്. ഞാനിവിടെ ഫ്രോസൺ ആട്ടിമയോ അല്ലെങ്കിൽ ഫ്രോസൺ ഫുഡൊന്നും ഉപയോഗിക്കാറില്ല. ഒരു പ്രാവശ്യം ടെസ്റ്റിംഗ് അല്ലെങ്കിൽ പരീക്ഷണം എന്നുള്ള രീതിയിൽ എടുത്തതാണ്. നല്ല റിസൾട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഫാമിൻ്റെ അപ്ഡേറ്റ്സും അല്ലെങ്കിൽ ഫാമിലെ ബാക്കി കാര്യങ്ങളായിട്ടുള്ള കറക്റ്റ് വീഡിയോസ് ഇനി നമ്മുടെ ചാനലിൽ കറക്റ്റ് അപ്ഡേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തും സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.